ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കുറഞ്ഞ യോഗ്യതയിൽ ഗവൺമെൻറ് ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവിധ ജില്ലകളിലെ സർക്കാർ വകുപ്പുകളിൽ നിന്ന് വിവിധ തസ്തികയിലേക്കാണ് അവസരം വന്നിരിക്കുന്നത് അതായത് മിൽമയിൽ നിന്ന് അതുപോലെ തന്നെ ഫിഷറീസ് സർവേ ഓഫ് ഇന്ത്യ അണ്ണാ യൂണിവേഴ്സിറ്റി തുടങ്ങിയ സർക്കാർ വകുപ്പുകളിൽ നിന്ന് വിവിധ തസ്തികയിലേക്കാണ് അവസരമുള്ളത് അപ്പോൾ പ്യൂൺ മുതൽ തുടങ്ങിയ ഒരുപാട് തസ്തികയിലേക്ക് അവസരമുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്നും കൂടിയും ക്ലിക് ചെയ്യുക അപ്പൊ നമുക്ക് വാക്കൻസിയുടെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം ആദ്യത്തെ വാക്കൻസി വന്നിരിക്കുന്നത് അന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അപ്പോൾ നമുക്ക് പോസ്റ്റുകളുടെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം ആദ്യത്തെ പോസ്റ്റ് ലാബ്രോയുടെ തസ്തികയിലേക്കാണ് ഒരു ഒഴിവാണുള്ളത് അപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന യോഗ്യത എട്ടാം ക്ലാസ് വിജയമാണ് അതുപോലെ തന്നെ പ്രതിദിന ശമ്പളത്തിലാണ് നിങ്ങൾ ഇതിലേക്ക് നിയമിക്കുന്നത് അതായത് ദിവസവേതന അടിസ്ഥാനത്തിലാണ് അപ്പൊ ദിവസവും നിങ്ങൾക്ക് മുന്നൂറ്റി ആറ് രൂപ ശമ്പളമായിട്ട് ലഭിക്കും അടുത്ത പോസ്റ്റ് പ്യൂണിന്റെ തസ്തികയിലേക്കാണ് ഒരു ഉള്ളത് അപ്പൊ ഇതിലേക്കുള്ള യോഗ്യത എട്ടാം ക്ലാസ് വിജയമാണ് അപ്പൊ ഇതിലേക്ക് നിങ്ങൾ ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമിക്കുന്നത് ദിവസവും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ശമ്പളം ലഭിക്കും അടുത്ത പോസ്റ്റ് ക്ലറിക്കൽ അസിസ്റ്റന്റിന്റെ തസ്തികയിലേക്കാണ് ഒരു ഒഴിവാണുള്ളത് അപ്പൊ ഇതിലേക്ക് വന്നിരിക്കുന്ന യോഗ്യത ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ടുള്ള കമ്പ്യൂട്ടർ നോളേജോട് കൂടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം അപ്പം ഇതിലേക്ക് നിങ്ങളെ ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമിക്കുന്നത് അപ്പോൾ ദിവസവും നാനൂറ്റി രൂപ ശമ്പളമായിട്ട് ലഭിക്കും അടുത്ത പോസ്റ്റ് പ്രൊഫഷണൽ അസിസ്റ്റന്റിൻ്റെ തസ്കീലേക്കാണ് ഒരു ഒഴിവാണുള്ളത് അപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന യോഗ്യത ഡിപ്ലോമ വിത്ത് ഫസ്റ്റ് ക്ലാസ് ഇൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് യോഗ്യത അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ പ്രതിദിന ശമ്പളത്തിലാണ് നിയമിക്കുന്നത് അപ്പോൾ ദിവസവും അറുനൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ ശമ്പളമായിട്ട് ലഭിക്കും അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് ഒരു റിട്ടേൺ ടെസ്റ്റ് വഴിയോ ഇൻ്റർവ്യൂ വഴിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അതായത് ഷോർട്ട് ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അതുപോലെ തന്നെ ഒക്കെ ഡിജിറ്റും ടൈമും നിങ്ങൾ ഇമെയിൽ വഴിയോ ടെലിഫോൺ നമ്പർ വഴിയോ നിങ്ങളെ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂവിന് വരുന്ന സമയത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും കൊണ്ടുവരേണ്ടതാണ് മറ്റു കൂടുതൽ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എവിടെയുണ്ട് ഉണ്ട് നിങ്ങൾ വായിച്ചു മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളും ഫില്ല് ചെയ്ത അപേക്ഷാ ഫോം ആവശ്യമായ രേഖകൾ സഹിതം അഡ്രസ് ദ ഡീൻ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ക്യാമ്പസ് അന്ന യൂണിവേഴ്സിറ്റി ക്രോംപെറ്റ് ചെന്നൈ സിക്സ് ഡബിൾ സീറോ സീറോ ഡബിൾ ഫോർ എന്ന അഡ്രസ്സിലേക്ക് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത് നവംബർ പതിനാറിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായിട്ട് അയച്ചിരിക്കണം അതുപോലെ തന്നെ കവറിന് പുറത്തായിട്ട് പോസ്റ്റിൻ നെയിമും കൂടി രേഖപ്പെടുത്തണം ഇനി ഈ വാക്യൻസീടെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും കൂടുതൽ വിവരങ്ങൾക്കായിട്ടുള്ള ലിങ്ക് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ അതിലൂടെ സെർച്ച് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ അപേക്ഷാ ഫോമിൻ്റെ ഫോർമാറ്റി ഇവിടെ നോട്ടിഫിക്കേഷനിലുണ്ട് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾ അയച്ചു കൊടുക്കുക ഇനി അടുത്ത വാക്കൻസി വന്നിരിക്കുന്നത് ഫിഷറി സർവേ ഓഫ് ഇന്ത്യയിൽ നിന്നാണ് അവസരമുള്ളത് കൊച്ചിയിൽ നിന്നാണ് അവസരം വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് പോസ്റ്റലിലെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം ആദ്യത്തെ പോസ്റ്റ് നെറ്റ് മെന്റുടെ ദശികയിലേക്കാണ് ഒരൊഴിവാണുള്ളത് ഇതിലേക്കുള്ള യോഗ്യത പത്താം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുള്ള യോഗ്യതയാണ് അതുപോലെ തന്നെ മേക്കിംഗ് ഓർ മെന്റിങ് ഓഫ് ഫിഷിംഗ് ഗിയറിലുള്ള അറിവുണ്ടായിരിക്കണം അപ്പൊ ഇതിന്റെ പ്രാക്ടിക്കൽ ടെസ്റ്റിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നോക്കുന്നതാണ് റിക്രൂട്ട്മെന്റിന്റെ സമയത്ത് അതുപോലെ തന്നെ ഇതിലേക്ക് വന്നിരിക്കുന്ന പ്രതിമാസ ശമ്പളം പതിനെട്ടായിരം മുതൽ അൻപത്തി തൊള്ളായിരം രൂപ വരെയാണ് പ്രായപരിധി പതിനെട്ട് വയസ്സിൻ്റെയും ഇരുപത്തിയഞ്ച് വയസ്സിൻ്റെയും ഇടിയിലായിരിക്കണം അടുത്ത പോസ്റ്റ് സർവീസ് അസിസ്റ്റൻ്റിൻ്റെ തസിയിലേക്കാണ് ഒരു ഒഴിവാണുള്ളത് അപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന യോഗ്യത അംഗീകൃത ബോർഡിൽ നിന്നുള്ള പത്താം ക്ലാസ് വിജയമാണ് അതുപോലെ തന്നെ അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഫിഷറീസ് ടെക്നോളജിയിലുള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കണം ഒപ്പം തന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതായത് ഹാൻഡ്ലിംഗ് ഓർ സർവീസിംഗ് ഓഫ് ലൈഫ് റാഫ്റ്റ് ഓർ ലൈഫ് സേവിംഗ് അപ്ലയൻസസ് ആൻഡ് ഫിഷിംഗ് ഗിയർ ഓർ ഫിഷിംഗ് ആക്സസറീസ് അതായത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓർ അംഗീകൃത പ്രൈവറ്റ് കമ്പനി ഓർ ഫോം ഓർ ഫാക്ടറി ഇവയിൽ ഏതെങ്കിലും ഒന്നുള്ള എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് അതുപോലെ തന്നെ അഭിലക്ഷണീയമായ യോഗ്യത വന്നിരിക്കുന്നത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് നോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ട്രെയിനിങ് കണ്ടക്ട് ചെയ്തിട്ടുള്ള ഗിയർ ടെക്നീഷ്യൻ കോഴ്സ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം അപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന പ്രതിമാസ ശമ്പളം ഇരുപത്തി അഞ്ഞൂറ് മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് പ്രായപരിധി മുപ്പത് വയസ്സ് കവിയരുത് അതുപോലെ തന്നെ ഇളവൊക്കെ ലഭിക്കുന്നതാണ് നാൽപ്പത് വയസ്സ് വരൊക്കെ ഉദ്യോഗാർത്ഥികൾക്ക് ഇളവ് ലഭിക്കുന്നതാണ് അതായത് ഡിപ്പാർട്ട്മെൻ്റൽ കാൻഡിഡേറ്റ്സിന് ഇനി ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തപാൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ദ സോണൽ ഡയറക്ടർ കൊച്ചിൻ ബേസ് ഓഫ് ഫിഷറീസ് സർവേ ഓഫ് ഇന്ത്യ പോസ്റ്റ് ബോക്സ് നമ്പർ എയ്റ്റ് ഫൈവ് ത്രീ കൊച്ചിനങ്ങാടി കൊച്ചി കേരള സിക്സ് എയ്റ്റ് ടു ഡബിൾ സീറോ ഫൈവ് എന്ന അഡ്രസ്സിലേക്ക് രണ്ടായിരത്തി ഇരുപത് നവംബർ മുപ്പതിനു മുമ്പായിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ അപേക്ഷയോടൊപ്പം ആവശ്യമായ രഗ്സ് ആയത് നിങ്ങൾ അയച്ചു കൊടുക്കുക അപ്പോൾ അപേക്ഷാ ഫോമിൻ്റെ ഫോർമാറ്റ് ഇവിടെ താഴെ ഉണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഫില്ല് ചെയ്ത് നിങ്ങൾ അയച്ചു കൊടുക്കുക അപ്പോൾ മറ്റു കൂടുതൽ വിവരങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക അപ്പോൾ ഈ വാക്കൻസിയുടെ മറ്റു കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപേക്ഷാ ഫോമിനും മറ്റെല്ലാ വിവരങ്ങൾക്കുമായിട്ടുള്ള ലിങ്ക് നിങ്ങൾ താ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യകർ അതിലൂടെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ തപാൽ വഴി അപേക്ഷിച്ച് കൊടുക്കുക അപ്പോൾ ഇനി അടുത്ത വാക്യൻസി വന്നിരിക്കുന്നത് മിൽമയിൽ നിന്നാണ് മലബാർ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡിൽ നിന്നാണ് അവസരം മാനേജിംഗ് ഡയറക്ടറുടെ തസ്സിൽക്കാണ് നിയമനമുള്ളത് അപ്പം ഇതിലേക്കുള്ള യോഗ്യത ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡയറി ടെക്നോളജി അല്ലെങ്കിൽ ആനിമൽ ഹസ്ബൻഡറി അല്ലെങ്കിൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ സി എ ഇവയിൽ ഏതെങ്കിലും ഒന്നുമില്ല ഡിഗ്രി ഉണ്ടായിരിക്കണം പിന്നെ പ്രിഫറബിളി വിത്ത് എ ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ ഇൻ ബിസിനസ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഇതിലേക്ക് പത്ത് വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പ്രതിമാസ ശമ്പളം എൺപത്തൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ മുതൽ ഒരു രൂപ വരെയാണ് ശമ്പളം പ്രായപരിധി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് അൻപത്തി അഞ്ച് വയസ്സ് കവിയാൻ പാടുള്ളതല്ല ഇനി ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോ ഡാറ്റ അതായത് പേഴ്സണൽ ഡാറ്റ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കളർ ഫോട്ടോഗ്രാഫ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത എക്സ്പീരിയൻസ് തുടങ്ങിയൊക്കെയുള്ള ബയോഡാറ്റയും അതുപോലെ തന്നെ ബാക്കി എല്ലാ രേഖകളും ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും സഹിതം അപേക്ഷ രണ്ടായിരത്തി ഇരുപത് നവംബർ മുപ്പതിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ സമർപ്പിക്കണം അതുപോലെ തന്നെ അപേക്ഷിക്കുന്ന കവറിന് പുറത്ത് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് മാനേജിംഗ് ഡയറക്ടർ എന്നും കൂടി എഴുതിയിരിക്കണം അതുപോലെ തന്നെ ചെയർമാൻ അറ്റ് മലബാർ മിൽമ ഡോട്ട് കോം അതുപോലെ തന്നെ ചെയർമാൻ ഡോട്ട് എം ആർ യു അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലേക്കും നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് മലബാർ മിൽമ ഡോട്ട് കോം ഡബ്ല്യൂ 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 ഡോട്ട് മിൽമ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക അപ്പോൾ ഈ വാക്കൻസിയുടെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ടുള്ള നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ മറ്റെല്ലാ വിരവുമായിട്ട് ലിങ്ക് നിങ്ങൾ താഴെ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ട ആവശ്യക്കാർ അതിലൂടെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ തപാൽ വഴി അപേക്ഷിക്കുക അപ്പോൾ ഇതുവരെ പറഞ്ഞ വാക്യൻസികൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാൻ പറ്റുന്ന ഗവൺമെൻറ് തൊഴിലവസരങ്ങളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുക പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു ജോബ് വാക്യൻസി ന്യൂസുമായിട്ട് അടുത്ത വീഡിയോ കാണാം